हाय फ्रेंड्स नमस्कार पीबीएस मोटिवेशन एंड सक्सेस स्टूडियो പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം കുന്ദാനത്തിന്റെ ജ്ഞാനപ്രമാണയിൽ പറയുന്ന പോലെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃതാ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃതാ ഈ നാല് വരികളിൽ ഒരുപാട് അർത്ഥമുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഏറെ ഇഷ്ടമുള്ള ഒരു കവിതാ ശകലമാണ് ഈ പറയുന്ന പുന്താനത്തിന്റെ ജ്ഞാനപാനയിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ ഒറ്റക്കാണ് ഇവിടെ വരുന്നത് ഒറ്റക്കാണ് തിരിച്ചു പോകുന്നത് അതിന്റെ ഇടയിൽ കുറച്ച് സമയം കൂട്ടുകൂടി ജീവിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് വെറുപ്പും മത്സരവും ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളും ഒക്കെ എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളെ എന്താണ് ഹേറ്റേഴ്സ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു കാരണവുമില്ലാതെ ചില ആൾക്കാർ നമ്മളെ വല്ലാതെ വെറുക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്കയോ ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വെറുക്കുന്നവർ വെറുക്കട്ടെ എന്തുകൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നവരുണ്ടാവുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ടാവുന്നത് ചില ആൾക്കാർ ഒരു കാരണവും വേണ്ട നമ്മളോട് വല്ലാതെ വെറുപ്പ് കാണിക്കുന്നതായിട്ട് കാണാം അങ്ങനെയുള്ളവരോട് അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയോടെ ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ഉപദേശം എന്ന് പറയുന്നത് ഞാൻ ഒരിടത്ത് വായിച്ച ഒരു മൂന്ന് കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്നത് ഒരു കാരണവുമില്ലാതെ അവർക്ക് തോന്നിയ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ചില അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് നമ്മളെ കുറ്റം പറയുന്നത് നമ്മളെ മീൻസ് ആരെയാണെങ്കിലും എല്ലാവർക്കും ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം അവരായിട്ടൊന്നും ചെയ്യുകയും ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യാനും വിടില്ല എന്നുള്ള തരത്തിലുള്ള ചെറിയ ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് എന്താണ് പശുവോട്ട് തിന്നുകയുമില്ല മറ്റുള്ളവയെ തീറ്റിക്കുകയുമില്ല എന്ന് പറയുന്ന ഒരു രീതിയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇവരെ നമ്മൾ എന്താണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിന് മൂന്ന് സ്റ്റെപ്പാണ് പറയുന്നത് അല്ലെങ്കിൽ എന്ത് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചില ആൾക്കാരോട് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അസൂയ എന്നുള്ള നെഗറ്റീവ് വാക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വല്ലാത്ത വെറുപ്പ് തോന്നുന്നു എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന കാരണം എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഒന്നാമത്തത് ദേ കാൻ്റ് റീച്ച് അവർ ലെവൽ നമ്മുടെ തട്ടിലേക്ക് നമ്മുടെ ലെവലിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കുറ്റം പറയുന്ന ആൾക്കാർ അവരെപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക സ്വയം ഡെവലപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ദേ കാൻ്റ് റീച്ച് അവർ ലെവൽ ദെൻ ദാറ്റ് ഈസ് ദർ ഈസ് എ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് അവർ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദേ ഡോണ്ട് ഹാവ് വാട്ട് വി ഹാവ് അവർക്കില്ലാത്തതെന്തോ നമുക്കുണ്ട് അല്ലെങ്കിൽ നമുക്കുള്ളതെന്തോ അവർക്കില്ല ഒരു മിസ് ഫീലിങ്ങിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എന്താണ് കുറ്റം പറച്ചിലുകളും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ദൂഷ്യം പറച്ചിലുകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുക ഒന്നാമത്തെ കാര്യം അവർക്ക് നമ്മുടെ തട്ടിലേക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ അത്ര ഉയരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുന്നത് അങ്ങനെ തള്ളാവുന്നതാണ് ചില കാര്യങ്ങൾ നമുക്കുള്ളത് എന്തോ മറ്റുള്ളവർക്കില്ല അത് എന്തായിക്കോട്ടെ നമ്മുടെ കഴിവായിരിക്കോട്ടെ നമ്മുടെ സമ്പത്തായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അത് മറ്റുള്ളവർക്കില്ലാതിരിക്കുമ്പോഴാണ് രണ്ടാമത് കുറ്റം പറച്ചിൽ ആരംഭിക്കുന്നത് നമുക്കുള്ളത് എന്തോ അവർക്കില്ല ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാരണമാണ് അതിനേക്കാൾ രസകരമെന്ന് പറയുന്നത് അവർ നമ്മളെ ദേ ആർ ട്രൈങ് ടു കോപ്പി അവർ സ്റ്റൈൽ ആൻഡ് കാണ്ട് അതോടൊപ്പം തന്നെ അവർ നമ്മുടെ സ്റ്റൈലിനെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നു അതും അവർക്ക് സാധിക്കാതെ വരുന്നു ഈ ഒരു മൂന്ന് കാര്യങ്ങളിലാണ് മറ്റുള്ളവർ നമുക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഒരുപാട് ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ശത്രുക്കളോ ഉണ്ടായിട്ട് വരുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണോ എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചാണ് നമ്മൾ എന്തിനാണ് ഈ നെഗറ്റീവ് ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് എന്നാൽ ഞാനൊന്നും ഇത് തീരെ അല്ലെങ്കിൽ നമ്മളൊന്നും തീരെ വിഷയമാക്കുന്നില്ല കാരണം നമ്മളെപ്പോഴും ബി പോസിറ്റീവ് നമ്മളെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും സ്വാഭാവികമാണ് നാച്ചുറലാണ് ആരൊക്കെയാണ് കുറ്റം പറയാത്ത ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അതൊക്കെ മാനേജ് ചെയ്തിട്ട് അതിനെ ഒന്ന് കൊള്ളാതെ
തള്ളി തള്ളി പോവുകയാണ്. എന്നാൽ ഇതുകൊണ്ട് വല്ലാതെ വേദനിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോവും എന്താണ് ഈ എന്താണ് റോസ്റ്റിങ്ങിനെ കുറിച്ചും ട്രോളിങ്ങിനെ കുറിച്ചൊക്കെയാണ് ട്രോള് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ്. കാരണം അത് ചില ആൾക്കാരെ ചില വളരെ സെൻസിറ്റീവായ വളരെ വളരെ എന്താണ് ഈ ഹൈലി ഇമോഷണലായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും താങ്ങാൻ വേണ്ടി പറ്റില്ല. അവരവിടെ തന്നെ മുരടിച്ചു പോവും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയണമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളെക്കുറിച്ച് നമ്മളെ ഒരാൾ ചീത്ത പറയാൻ വരികയാണ്, നമ്മളെ ഒരാൾ കുറ്റം പറയാൻ വരികയാണെങ്കിൽ അവർ നമ്മളെ അവരുടെ കയ്യിൽ എന്തോ വേസ്റ്റ് വാരിയിട്ട് നമ്മുടെ നേരെ വരികയാണ് എന്ന് വിചാരിച്ചാൽ അവരെറിയുന്ന വേസ്റ്റ് നമ്മുടെ ദേഹത്തേക്ക് കൊള്ളണമെങ്കിൽ നമ്മൾ അവിടെ നിന്നു കൊടുക്കണം. അവർ പറയുന്നതിന് പകരം പറയാനോ അല്ലെങ്കിൽ അവർ പറയുന്നതിന് വാദിക്കാനോ ഒക്കെ നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ നമ്മളിലേക്ക് ആ വേസ്റ്റ് എത്താൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പോസിറ്റീവ് ആൾക്കാർ മാത്രമല്ല ഭൂമിയിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൾക്കാരുണ്ട്. എന്നാൽ എന്താണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ ആൾക്കാരിലും ഉണ്ടെങ്കിൽ ചില ആൾക്കാരിൽ ഈ നെഗറ്റീവ് ഹൈ ലെവലിലായിരിക്കും, അല്ലെങ്കിൽ അത് ഒരു എക്സ്ട്രീം ലെവലിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് അവരെ നമുക്കൊന്നും മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം മൂന്ന് കാര്യം ആലോചിക്കുക നമ്മൾ ആരെങ്കിലും കുറ്റം പറയാൻ വരുന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം, ദേ ആർ ട്രൈങ് ടു റീച്ച് അവർ ലെവൽ ആൻഡ് ദേ കാണ്ട്, അവർക്ക് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദേ ഡോണ്ട് ഹാവ് വാട്ട് വി ഹാവ്, നമുക്കുള്ളത് എന്തോ അവർക്ക് ഇല്ലാതാവുമ്പോഴാണ് അവർ കുറ്റം പറയുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദേ ആർ ട്രൈങ് ടു കോപ്പി അവർ സ്റ്റൈൽ ആൻഡ് ദേ ഓർ അവർ സ്കിൽ ആൻഡ് ദേ കാണ്ട്, അങ്ങനെ കഴിയാതിരിക്കുമ്പോഴാണ് ഇവർ കുറ്റം മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ എന്താണോ നമുക്ക്, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ല, നമ്മൾ തെറ്റായതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് ദെയർ പ്രോബ്ലം, നോട്ട് അവർ പ്രോബ്ലം. എന്തുകൊണ്ടാണ് എല്ലാത്തിനെയും ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് കുറ്റം പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവായ മോശമായ പ്രവണതയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്, വളരെ അഭിമാനത്തോടെ വളരെ പോസിറ്റീവായ ഒരു ചിന്തയായിട്ട് ഞാൻ പറയുകയാണ്, ആര് നമ്മളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അതെന്ത് കാര്യത്തിനായിക്കോട്ടെ ഏത് കാര്യത്തിനായിക്കോട്ടെ അത് ഈ ചെവിയിലെ കൂടി വിടാൻ പഠിക്കുക, അല്ലെങ്കിൽ കണ്ണുകൾ അവർക്ക് നേരെ പായിക്കാതെ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ തരുന്നത് ആരാണോ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവുക, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത്ര സമയം ഈ വീഡിയോ കേട്ടതിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് കൂടി വെക്കാനുള്ളത്, ബിബീസ് മോട്ടിവേഷൻ ആൻഡ് സക്സസ് സ്റ്റുഡിയോയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതോടൊപ്പം സുഹൃത്തുക്കളോടും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.